friends, welcome back to Northern Lights, a life journey with Adhi. അപ്പൊ നമ്മുടെ യു എയിലെ ട്രിപ്പ് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാണ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ചേട്ടൻ സുഹിത്തേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മരുഭൂമിയുടെ നടുക്കോടെയുള്ള യാത്രയിലാണ്. രണ്ട് സൈഡിലും നമ്മൾ മരുഭൂമി കണ്ട്. ഇത്രയും ദിവസം യു എയിൽ വന്നിട്ടെങ്കിലും നമുക്ക് ഇതുവരെ മരുഭൂമി ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ദുബായിൽ നിന്ന് രാവിലെ അല്ലല്ലോ, ഉച്ചയായപ്പോൾ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും താമസിച്ചു പോയി എഴുന്നേറ്റപ്പം. അപ്പം രണ്ടു മണിയായപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ദുബായ് കടന്നു. പിന്നെ ഉള്ള സ്ഥലത്തിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞു തരും. അതെ, ഷാർജ, അജ്മാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കടന്നു റാസ് അൽ ഖൈമയിലെ ആ വലിയ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നമുക്ക് ഡെസേർട്ട് കാണാം. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കുക. ആകർഷണം ദീസ് പിന്നെ ഒട്ടകത്തൊക്കെ കണ്ടു കേട്ടോ. ഒട്ടകത്തെ കണ്ടു. അതെ അതെ, അതില് കാറിനെടുത്ത് പുറത്ത് ചാടാൻ പോയി. ഒട്ടകത്തെ കണ്ടു. ശരി, അത് കാണിക്കും. അപ്പം നമ്മൾ റാസ് അൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ വീട്ടിലേക്ക് എന്നല്ലോ പറഞ്ഞത്. ഞാൻ അതിലേ ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞത്. സുഹൃത്തേട്ടാ, നമ്മളെ ജബൽ ജെയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹെയർ പിൻ വളവുകളുള്ള ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഈ പോകുന്ന വഴി ഫുള്ള് ഈ ഭയങ്കര മരുഭൂമി, അതായത് ഈ ഉയർന്ന ഈ മണൽത്തിട്ട പോലെയുള്ള ഈ ഡെസർട്ട് ഡ്രൈവിംഗ് ഒക്കെ നടത്തുന്ന ടൈപ്പ് മരുഭൂമിയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു ഹൈവേ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ കുറേ നേരമായിട്ട് കുറേ കിലോമീറ്ററുകളായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മാത്രമല്ലേ ഉള്ളൂ ഞാനങ്ങനെ സ്ട്രെയിറ്റ് റോഡായിട്ട് കിടക്കുന്ന കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ റോഡ് കുറേ എത്ര എനിക്ക് ഞങ്ങളൊരു ഒരു മണിക്കൂറായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതേ, ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് ഈ തണുപ്പ് സമയത്ത് ആൾക്കാരൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടേക്കുന്ന ഒരുപാട് ടെൻ്റൊക്കെ അടിച്ച് കുറേ റിസോർട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ. ഇപ്പം മരുഭൂമിയിലെ ഒട്ടകങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ്. അതിലെ ആദ്യമായിട്ടാണ് ഒട്ടകത്തിനെ കാണുന്നത്. നമ്മൾ തന്നെ ഒട്ടകങ്ങളുടെ നടുക്കൊട്ടകളൊക്കെ കാണുന്നില്ല. ഞാൻ പിന്നെ ഒരുപാട് ഒട്ടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇടയ്ക്കൊക്കെ ഒട്ടകങ്ങളൊക്കെ വരാറുണ്ട്. ആ, ഞാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് മരുഭൂമിയിലേക്ക് പോകാം. അപ്പൊ ഇത് എന്റെ അപ്പച്ചിയുടെ, ഞങ്ങളുടെ അപ്പച്ചിയുടെ മകനാണ്. സുഹൃത്തേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഏത് സ്ഥലത്തായിരുന്നു? ദുബൈയിൽ വർക്ക് ചെയ്യുന്നത്. സുഹൃത്തേട്ടൻ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളെ പിക്ക് ചെയ്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ പുള്ളിക്ക് തിരക്കായിരുന്നു. അപ്പം ആ ശനിയാഴ്ച വന്ന് ഞങ്ങളന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പം അന്ന് പ്രോമിസ് ചെയ്തതാണ് ഇന്ന് നിങ്ങളെ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്നൊക്കെ. അങ്ങനെ ഇന്ന് ദേ അയ്യോ ഹൈവേ കിടക്കുന്നുണ്ടോ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകുന്നു. മരുഭൂമിയിലേക്ക്, ഛേ, മരുഭൂമിയിലല്ലേ, മലനിരകളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, കയറാൻ പോവുകയാണ്. ഇവിടെ എന്തൊക്കെയാ പണിയൊക്കെ നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ദുബായിൽ വന്നിട്ട് വലിയ വലിയ എത്ര 10, 50, 100 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മലനിരകളൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ മലയിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിട്ട് ഇത് ഒരു മണ്ണ് ടൈപ്പ് അല്ലേ. പറഞ്ഞോ. അതെയോ, ഇതിവിടെ എല്ലാം ആൾക്കാരൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്
അങ്ങനെ നമ്മൾ മലകളൊക്കെ കയറി ഇങ്ങനെ അതിൻ്റെ മുകളിലുള്ളൊരു വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം അങ്ങനെ ഫ്രഷ് ആവാനൊക്കെയുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോഫി ഷോപ്പോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയും അങ്ങനെ കാണാൻ പറ്റും. കാണുന്ന നമ്മൾ വന്ന ഇങ്ങനെ ഹെയർപിൻ വളവുകളൊക്കെയുള്ള ഒരുപാട് ഹെയർപിൻ കയറി കയറി വരുന്ന നമ്മളെ വഴികളാണ് കണ്ടത്. ആ കാണുന്ന വഴികളെല്ലാം അങ്ങനെ തന്നെയാണ്. അത് കയറിയാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു ഏകദേശം ഇപ്പോൾ ഒരു ഇവിടെ ഒരു വൈകുന്നേരം 3 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുമെന്നാണ് സുഹൃത്തേട്ടൻ പറഞ്ഞത്. ഇവിടെ നിന്ന് നമുക്ക് ഇനിയും കുറച്ചുകൂടെ മുമ്പോട്ട് കയറിപ്പോകാനുണ്ട്. അങ്ങനെ കയറി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഏകദേശം ടോപ്പിലുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പാസ് എടുക്കുന്നവരെയൊക്കെ മാത്രമേ കയറ്റി വിടാറുള്ളൂ. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി മുകളിലേക്ക് നടന്നു പോകണം. കുറച്ച് നടന്നൊക്കെ പോവാം, ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആൾക്കാരെ കയറ്റി വിടില്ല. ഇവിടെ ഇപ്പോൾ ചില കോഫി ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് വണ്ടികളിലൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് സ്നാക്സ് അങ്ങനെ ഷോപ്പ്. പിന്നെ നമ്മൾ അല്ല ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. ഏകദേശം നല്ലൊരു സൺസെറ്റിൻ്റെ ഒക്കെ ആ ഒരു ടൈം ആവുന്നത് കൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി റോപ്പ് വേകളുണ്ട്. ഓരോ മലനിരകളിൽ നിന്നും താഴെ നിന്നും മുകളിൽ നിന്നും ഒക്കെ ഈ മലകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് തോന്നി കൊറോണ ടൈം ആയതുകൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. റോപ്പ് വേകളൊക്കെ കാണാൻ പറ്റും, സിപ്പ് ലൈനും റോപ്പ് വേ ഒക്കെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും ഹൈറ്റിലുള്ള ജിസിസിയിലെ ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന റോപ്പ് വേ ഇവിടെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ കാണുന്നുണ്ട്. അത് വീഡിയോയിൽ ആ സൺലൈറ്റിൻ്റെ ഇത് കാരണം കൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ അതേ ഇപ്പോൾ ഏകദേശം ഈവനിങ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് സെക്യൂരിറ്റിയുടെ ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഇതിന് മുമ്പിലേക്ക് വീണ്ടും ഹെയർപിൻ വളവുകളാണ്, പക്ഷേ വണ്ടികളൊക്കെ കയറ്റി വിടാറില്ല. അതേ ഇവിടെയാണ് പോലീസൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട് പോയി നോക്കാം. അതേ ഒരാള് സെക്യൂരിറ്റി ചെയറൊക്കെ തെളിക്കണം കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഒന്ന് കുറച്ചുകൂടെ ഈവനിങ് ആയതുകൊണ്ട് ഇവരുടെ ആൾക്കാരൊക്കെ കൂടുതൽ ആൾക്കാർ നമുക്ക് വരാനുള്ള സമയമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നടന്ന് മുമ്പോട്ട് പോയി കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ഇങ്ങനെ കല്ലുകളൊക്കെ ഒരു മതിൽ കെട്ടി ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഉള്ളൊരു സ്റ്റൈൽ രീതിയിലാണ് ഇവിടെ കാണാൻ പറ്റുന്ന സൈഡിലൊക്കെ. ഈ യു എയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇത്, പ്രത്യേകിച്ച് ജി സി സി കൺട്രീസിൽ നമ്മുടെ നാട്ടിലേക്കട്ട എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മളത് അത്ര നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കില്ല. അഥവാ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ തന്നെ അത് കുറച്ച് ദിവസത്തേക്ക് കാണുള്ളൂ, അപ്പോഴത്തന്നെ അത് കേടുപാട് എല്ലാം വരുത്തും. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളും എന്തൊരു ഒരു കേടുപാടുകൾ വന്നു കഴിഞ്ഞാലും അത് അപ്പം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നല്ല വൃത്തിയും ക്ലീനും ആയിരിക്കും. അത് നമ്മൾ ഈ ഗൾഫ് കൺട്രീസിന് അവരുടെ പൈസ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവർ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ടൂറിസം പ്രധാന വരുമാനമായിട്ട് ഉള്ള ഒരു രാജ്യം ആയതുകൊണ്ട് ആവാം അങ്ങനെ അവരത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി നോക്കുകയാണ്. ഇവിടെ നടന്ന് നമ്മൾ ഈ വളവുകളൊക്കെ തിരിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം. ഇത് ഇനി ഇതുപോലെ തന്നെ ഹെയർപിൻ വളവുകൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. പക്ഷേ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കുന്നു. എനിക്ക് എന്താ അതിന് പാസ് എടുക്കണമെന്ന് തോന്നുന്നു. കുറച്ച് മുമ്പ് കുറച്ച് ഷെയ്ഖ് ഫാമിലിയിൽപ്പെട്ട കുറേ ആൾക്കാർ, കാരണം അത് പറയാൻ കാരണം അങ്ങനെ കുറച്ച് കുറേ അധികം വണ്ടികളുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ രാജാവിൻ്റെ ഷെയ്ഖിൻ്റെ വണ്ടി നമ്പർ 1 ബെൻസിൻ്റെ കാർ സി ക്ലാസ് അങ്ങനെ എന്തോ ഒരു വണ്ടിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു ടൈപ്പ് വണ്ടിയും നമ്പർ ഇതല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ജബൽ ജെയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മൗണ്ടൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം പറഞ്ഞോളൂ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി, ഇഷ്ടംപോലെ ഫാമിലീസ് ഈ സ്ഥലത്ത് വരുന്നുണ്ട്. ഇഷ്ടംപോലെ മലയാളികളുണ്ട് ഇവിടെ. എനിക്കൊന്നും നമ്മളാണെന്ന് തോന്നുന്നു കുറച്ച് കൂടുതൽ ഇവിടെ. ഇതിൻ്റെ ഒരു ഈ താഴത്തെ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആൾക്കാർ വണ്ടി കയറ്റി വിടത്തില്ല അല്ലേ? കയറ്റി വിടും. നടന്ന് കുറച്ചങ്ങൾ നടന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നോക്കിയിട്ട് സൺസെറ്റ് ഒക്കെ കണ്ട് സൂപ്പറായിരുന്നു. ഇഷ്ടംപോലെ ഫാമിലീസ് പറ്റുന്നുണ്ട്. ഒരു ഏതാ കാർ പോയത്?
പോർഷയുടെ ഒരു കാറൊക്കെ അങ്ങോട്ട് പാഞ്ഞു പോയിട്ടുണ്ട്. അതെ, പ്രത്യേകം അവർ പാസ് ഒക്കെ എടുത്താൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് വണ്ടികൾ മാത്രമേ ഇതുവഴി കയറി വരത്തുള്ളൂ. കുറച്ചും ഒരു ഷെയ്ക്കിന്റെ ഒക്കെ ഒരു വണ്ടിയൊക്കെ കയറി പോകും. അങ്ങനെ അപ്പോ ഇതാണ് നമ്മള് ഇത് നമുക്ക് ഇറങ്ങി പോകാനുള്ള വഴി. അവിടെ മാറി നിൽക്കുവാണ്. ക്യാമറയുടെ മുമ്പിൽ വരില്ല. ക്യാമറയുടെ മുമ്പിലൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര എന്താ കട്ട കലിപ്പനാന്ന് പറഞ്ഞാൽ മതി. ചുമ്മാതാ ഇടയ്ക്കിടയ്ക്ക് അവരെ വിറ്റൊക്കെ അടിക്കും. ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഇന്നത്തെ യാത്ര മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു. അടിപൊളി അല്ലേ? ഇത്രയും ദിവസം കണ്ട കാഴ്ചകളിൽ എല്ലാം തന്നെ അതിമനോഹരമായിരുന്നു. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കിട്ടിയത്. കുറേ ദൂരമുണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്നിടത്തു നിന്ന് 3 മണിക്കൂർ അല്ലേ സീതയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഒരു കുറേ ഒരു ഏരിയ അല്ലേ, ഒരു മലയുടെ മുകളിലേക്കുള്ള ഒരു ഏരിയ, പിന്നെ ഒരു കുറേ നമ്മളെ താഴെ കൂടെ വന്ന ഏരിയ. വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യരും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. വേറെ വണ്ടികളൊന്നും വരുന്നില്ല, നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു വിജനമായ ഒരു സ്ഥലം, ഇത്രയും എത്ര ഏക്കറുകള കണക്കിന് സ്ഥലങ്ങൾ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന സ്ഥലം, അത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഈ ടൂറിസ്റ്റുകൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ മാത്രം ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ലൈറ്റ് ഒക്കെ തെളിഞ്ഞു, നമുക്ക് താഴോട്ട് ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ആ ഹെയർപിൻ വളവുകൾ ഇങ്ങനെയല്ലേ അടിപൊളിയായിട്ട് ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുമ്പോൾ കാണുന്ന, മേളിൽ പോയി നിന്ന് നമ്മള് ഹിൽ ടോപ്പിൽ പോയി നിന്ന് കാണുന്നത് പോലുള്ള ആ ഒരു വ്യൂ ആണ്. പിന്നെ ഇതെല്ലാം ക്ലീൻ ആണ്. അതാണ് എൻ്റെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഈ ഒരു ഏരിയ നമ്മളൊരു ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലുള്ള ഭയങ്കര ക്ലീൻ ഒരു ഏരിയ. അധികം റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊന്നും ഇല്ല. മേളിൽ ഏറ്റവും മേളിൽ കയറി വന്നു കഴിയുമ്പോൾ അപ്പോൾ തിരിച്ച് അപ്പോൾ യാത്ര. ഞങ്ങളിപ്പം ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. നോർത്തേൺ ലൈറ്റ്സ്.